നമസ്കാരം. അർത്താൻഷോർട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്താൻഷോർട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മുടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്ററാണ്. അതിനർത്ഥം നമ്മുടെ കമ്പനി സെക്രട്ടറി കോഴ്സ് അല്ലാതെ വേറൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് ഫുള്ള് കമ്പനി സെക്രട്ടറി കോഴ്സിലാണ്. അതുകൊണ്ട് തന്നെ കമ്പനി സെക്രട്ടറി ആകണമെന്ന ഡ്രീമുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റായിട്ടും നമുക്ക് സഹായിക്കാൻ പറ്റും. ഇവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ 30 സ്റ്റുഡൻറ്റിനാണ് മാക്സിമം നമ്മൾ ഒരു ബാച്ചിൽ ഒരു മോഡ്യൂളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അടുത്ത ബാച്ച് തുടങ്ങുന്നത് ജനുവരി 12 ജനുവരി 12 നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം December 21 അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ മനസ്സിൽ ഇപ്പോൾ ഈ സി എസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സി എസ് പ്രൊഫഷണൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ മനസ്സിനുള്ളിൽ ഒരു ഒരു ഇടിമിന്നലാണ് ഈശ്വര ഡിസംബർ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സി December 21 ഈസ് ഗോയിങ് ടു കം, 22 ഈസ് ഗോയിങ് ടു കം, 23 ഈസ് സ്റ്റോ ഗോയിങ് ടു കം. സി ഓൾ ദീസ് ഡേയ്സ് വിൽ ഡെഫിനറ്റ്ലി കം. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. As much as you can, നിങ്ങൾക്ക് എത്ര മാത്രം സാധിക്കുമോ അത്രയും ഫിയർ ചെയ്താലും ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. Then why should you fear? That's my first question. Just because you fear about the dates or the exam dates, do the exam is going to change? No. Then why should you fear? What is the fun in that? ആ പേടി കൊണ്ടുള്ള ഒരേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോട്ടിവേഷൻ ലെവലിനെ അതിങ്ങനെ കുറച്ച് 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 കൊണ്ടുവരും. ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ഐ വാണ്ട് ടു ഡിസ്കസ്. ഐ വിൽ ബി ഡിസ്കസിംഗ് 2-3 ടുഡേ. സോ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് ഞാനിത് കൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിത് കേട്ടാൽ, കാരണം ഞാൻ എന്റെ 33 എക്സ്പീരിയൻസ്, 34 ഇത് 34 എക്സ്പീരിയൻസ്, നിങ്ങളെപ്പോലെ 10,000 കുട്ടികളെ പല കോഴ്സുകളിലായി പഠിപ്പിച്ച എന്റെ എക്സ്പീരിയൻസ്, പല മൾട്ടിനാഷണൽ കമ്പനികളിലും വളരെ കീ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് പോയിന്റ് വാട്ട് ഐ വാണ്ട് ടു ഡിസ്കസ് ഈസ് ലൈക്ക് ഫിയർ, ഫിയർ ആൻഡ് ഫിയർ. ഒരു കാര്യമില്ലാത്ത ഒരു സാധനമാണിത്. ഫിയർ കൊണ്ട് 1% പോലും ഗുണം നിങ്ങൾക്കുണ്ടാകാൻ സാധിക്കുന്നില്ല. ഈ ഫിയർ നിങ്ങൾക്കൊരു 6 മുമ്പായിരുന്ന ഉണ്ടായിരുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അന്ന് തന്നെ കുറച്ച് കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുത്ത് മുന്നിലേക്ക് വരാമായിരുന്നു. ഇനി അതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഈ 5-6 ദിവസത്തെ നിങ്ങൾ പേടിച്ചത് കൊണ്ട് എന്താണ് ഗുണം? ഒരു ഗുണവും ഇല്ല, ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് തന്നെ ഐ സജസ്റ്റ് Rather fearing, be confident. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്തു. ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കുട്ടിക്ക് കിട്ടുന്ന കുട്ടിക്ക് സാധിക്കുന്നത് ആ കുട്ടി ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് പാസ്സാകാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ, അതിലുള്ള നമ്മൾ ചെയ്തില്ലേ. സോ യു ഡിഡ് യുവർ പാർട്ട്, യു ആർ ഡൂയിങ് യുവർ പാർട്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കും. എന്നോട് പലരും വിളിച്ചു പറയും, സാർ എനിക്ക് ഉറക്കം വരുന്നില്ല, ഒന്നും പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ വിറയലാണ്, ഉള്ളിൽ കൂടെ അങ്ങനെ വിറച്ചിൽ വരുന്നു. എന്ത് ഈ സംഭവം? എന്താ ഈ സംഭവം? നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിറച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം വരണമെന്നില്ല. നിങ്ങളെ വിറപ്പിക്കാത്ത ചോദ്യം വന്നൂടെ? സോ ഈ വിറച്ചതൊക്കെ വെറുതെ ആയിപ്പോയില്ലേ നമ്മുടെ? സോ ഡോണ്ട് ഡു ദാറ്റ്. പേടിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ഐ സജസ്റ്റ് one of the important thing, what you need to do from today, that is don't read questions and try to answer it. Cheyyunnathu ini angottulla divasangalil chodyangal vaayichu uttarangal ezhuthanulla uttarangal parayanulla shramam ningal nadathirathu. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്
ചോദ്യങ്ങൾ വായിച്ച് അതിനോടൊപ്പമുള്ള ഉത്തരങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം എനിക്കറിയാമോ എന്ന് ആലോചിച്ച് വേഴാമ്പലിനെ പോലെ ഇരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിങ്ങൾക്കൊരു അപകടം സംഭവിക്കും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങളുടെ ഫിയർ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളുടെ ഉത്തരവും ഇതിൽ കൂടെ വന്ന് വരില്ല. അങ്ങനെ നാല് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി കാറ്റുപോയ ബലൂണ് പോലെ നമ്മളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനത് ചെയ്യണം? ചെയ്യണ്ട. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചോദ്യവും ഉത്തരവും വായിക്കുക. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ അർത്ഥ എഡ്ജ് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ വായിക്കേണ്ട ഓരോ ചാപ്റ്ററിനും മൂന്നും നാലും ക്വസ്റ്റ്യൻ വെച്ച് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. റീഡ് ഇറ്റ്. ഈ ഏതെങ്കിലും കുട്ടികൾ അർത്ഥയിലല്ല പഠിക്കുന്ന അവസാന നിമിഷം ആകെ ടെൻഷൻ അടിച്ച് ആകട്ടെ ഉറക്കൊന്നും വരാത്ത അവസ്ഥയിലാണെങ്കിൽ വിളിച്ചോളൂ കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ബിക്കോസ് സി, ഞാൻ വിശ്വസിക്കുന്നത് കമ്പനി സെക്രട്ടറികളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് അല്ല എന്നതൊരു ക്രൈം അല്ല. കാരണം ഞാൻ വളരെ ചെറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരാളാണ്. കറക്റ്റ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ആ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കും സ്കോർ ചെയ്യുന്ന കുട്ടികളെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം അടുത്തൊരു കോളായിരിക്കും, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം. സോ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ, ഫിയർ ഈസ് നോട്ട് അറ്റ് ഓൾ എ സൊല്യൂഷൻ ഫോർ എനിത്തിങ് അറ്റ് പ്രസന്റ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണോ നിങ്ങൾ പഠിച്ചത് അവിടെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ തന്നിട്ടുണ്ടാവും ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വായിക്കൂ. ഉത്തരവും കൂടിയുള്ളത് മാത്രം വായിക്കൂ. ചോദ്യം മാത്രമുള്ളത് വായിച്ച് ഉത്തരം കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കൂ. കാരണം ചോദ്യവും ഉത്തരവും ഉള്ളത് വായിക്കുന്നതോടുകൂടി നിങ്ങളുടെ നോളജ് വർദ്ധിക്കും. നിങ്ങൾ അവിടെ ശ്രമിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാതെ സ്ട്രെസ് കൊടുക്കാണ്ട് നിങ്ങൾ ഇരിക്കുന്നു. ഫസ്റ്റ്. രണ്ട്, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അതെങ്ങനെ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇന്ന് തന്നെ ഞാൻ ഷെയർ ചെയ്യും. ഹാൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഐ ഡി കാർഡ്, ആധാർ കാർഡ് ആകാം, പാസ്പോർട്ട് ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ഹാവ് ഇറ്റ് എന്ന് ഉറപ്പുവരുത്തുക. ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ മാത്രമേ എഴുതാൻ സമ്മതിക്കുള്ളൂ. ഒരു സ്കെയില്, ഒരു സാധാരണ കാൽക്കുലേറ്റർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഒരു പെൻസിലും ഒരു എറേസറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, കാരണം അണ്ടർലൈൻ ചെയ്യാനൊക്കെ ഈ പെൻസിൽ നിങ്ങളെ സഹായിക്കും. അടുത്തത് നമുക്കൊക്കെ ഈ പരീക്ഷ ഹാളിലേക്ക് പോകുന്ന തലേ ദിവസം ഉറക്കം വരാറില്ല. പലരും എന്നോട് വളരെ അഭിമാനകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ രാവിലെ 2 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്, എനിക്കത് ഒന്നും പറയാനില്ല. See, your brain is like, ഇവിടെയല്ലേ ഈ ബ്രെയിൻ ഇരിക്കുന്നത്? ഇത്രയും ചെറിയൊരു സാധനം, ഇതിന് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം സ്ട്രെസ് നിങ്ങൾ കൊടുത്താൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു 7 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ റെസ്റ്റ് കിട്ടിയ ബ്രെയിനിലാണ് കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നത് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയുകയാണ് സാർ ഞാൻ 3 മണി വരെ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ട് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷമൊന്നും തോന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തലേ ദിവസം, പരീക്ഷയുടെ തലേ ദിവസം 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 1:30 മണിക്ക് ശേഷം ഉറക്കമൊഴിക്കാതിരിക്കുന്നത് നല്ല ശീലമാണ്. രാവിലെ നിങ്ങൾ ഒരു 6 മണിക്കോ 5:30 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റോളൂ, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഒന്ന് ഫ്രഷായി നിങ്ങൾ വിശ്വസിക്കുന്ന അമ്പലമാവട്ടെ, പള്ളിയാവട്ടെ, ചർച്ച ആവട്ടെ, എവിടെയാണെങ്കിലും ഒന്ന് പോയി ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ സന്തോഷമായിട്ട് കണ്ട് ഒരു അനുഗ്രഹമൊക്കെ വാങ്ങി നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. ഓൾ ദീസ് തിങ്സ് ആക്ച്വലി, അയ്യോ സാർ അങ്ങനെ ഞങ്ങളിപ്പോ ദൈവത്തിലേക്ക് കാണേണ്ട കാര്യമുണ്ടോ, അങ്ങനെയാണോ പരി, അല്ല അങ്ങനെയല്ല പരീക്ഷ എഴുതുന്നത്. പക്ഷെ ദാറ്റ് വിൽ ഗിവ് യു കോൺഫിഡൻസ്. വാട്ട് വി നീഡ്, we need confidence.
വിൻ കോൺഫിഡൻസ്. നീന്തൽ പഠിക്കാനുള്ള ആളൊക്കെ ഇല്ലാത്തൊരു സാധനം, ആ കരവത്തിരുന്നിട്ട് നീന്തൽ പഠിക്കണമോ പഠിക്കണമോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊക്കെ ഇല്ലാത്തൊരു സാധനം കോൺഫിഡൻസ് ആണ്. യു ജമ്പ് ഇറ്റ്, യു ഡ്രിങ്ക് സം വാട്ടർ, യു സ്റ്റാർട്ട് സ്വിമ്മിങ്. സോ ആ ഒരു കാര്യം ചെയ്യുക. നിർബന്ധമാണ് തലേ ദിവസം രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഓൾ ദീസ് മസാല ഫുഡ്സ് ഡോണ്ട് ടേക്ക്. ഒരു കാഴ്ച മുമ്പ് തന്നെ നിങ്ങളെല്ലാം നിർത്തി, ഇന്ന് പോലും നിർത്തിയേക്ക് ആ ഒരു മസാല ഫുഡുകൾ. വളരെ സാധാരണ ഫുഡ് കഴിക്കുക, സമാധാനമായിരിക്കുക, കൂളായിരിക്കുക. കാരണം നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ പലയിടത്തും വായിച്ച സാധനം നിങ്ങൾക്ക് റീക്യാപ്പിറ്റുലേറ്റ് ചെയ്യാൻ നിങ്ങളിവിടെ സാധിക്കണം. കാരണം അർത്ഥയിലാണ് പഠിച്ചതെങ്കിൽ 6 പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ CS ടെക്സ്റ്റ് ബുക്കിൽ കൂടെ, സൗത്ത് ഇന്ത്യയിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്യുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ. നമ്മളത് 6 പ്രാവശ്യമെങ്കിലും നിങ്ങൾ അത് കൂടെ പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ അത് ഓർത്തെടുക്കാൻ സാധിക്കണം. സോ എക്സാം ഡേയ്സിലും എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ്, ഒരു 3-4 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഓൾ ദീസ് മസാലാസ് ആൻഡ് ഓൾ ദോസ് യു സ്റ്റോപ്പ് ഇറ്റ്. ഗോ ഫോർ 70% സ്റ്റൊമാക്ക്, 70% കഴിക്കാവൂ. ദെൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടാത്ത കാര്യം, ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഞാൻ എഴുതിയത് ശരിയാണോ, ശരിയല്ല ശരിയല്ല ശരിയല്ല. അതോടുകൂടി നമ്മുടെ ബലൂണിലെ കാറ്റ് പോയി പോയി പോയി. ഡോണ്ട് ഡു ദാറ്റ് പ്ലീസ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു, ദാറ്റ് സ്റ്റോറി ഈസ് ഫിനിഷ്, യു കനോട്ട് ചേഞ്ച് ഇറ്റ്. നിങ്ങൾ ഇനിയിപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ അരിച്ചു പറിക്കുക, ഒറിജിനൽ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിച്ചാലും ഒരു മാർക്ക് പോലും കൂടുന്നില്ല. ദെൻ വൈ ഷുഡ് യു വറി അബൌട്ട് ഇറ്റ്? ഫോർഗെറ്റ് ഇറ്റ്. ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, വി കനോട്ട് ചേഞ്ച് ഇറ്റ്. So don't, no more discussions, question paper discussions. Sir, aaramatha question de uttar enikku ariyarunnu sir, enikku sadichilla sir, endu cheyan sir, onnum cheyan pattilla sir, ezhuthi kazhinjalle sir. Forget it. ആ സ്റ്റോറി അടുത്തതിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. അടുത്തതിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് വായിക്കുക, അതൊന്നും കൂടെ ഓർക്കാൻ ശ്രമിക്കുക. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. കുറേയധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടോ? കുറേയധികം കാര്യങ്ങൾ എനിക്ക് പറയണം, എന്നാലേ പറ്റുള്ളൂ. അടുത്തത്, എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്നോട് എന്തോരം ആർഗ്യുമെന്റിന് ശ്രമിച്ചാലും, അതായത് സാർ ഞാൻ കർസീവ് റൈറ്റിംഗിലാണ് എഴുതുന്നത്, ദി ഇന്റർനാഷണൽ മോഡൽ ഓഫ് റൈറ്റിംഗ് ഇങ്ങനെയാണ്, ശാശു സൂശിശി അങ്ങനെയാണ്, ഇതൊന്നും വിഷയമല്ല. എൻഡ് ഓഫ് ദ ഡേ, ഇഫ് യു ആർ റൈറ്റിംഗ് സംതിങ് ഇഫ് ഐ എം ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ഷോട്ട്, ദെൻ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ഫോർ മീ. I repeat. ഈ നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ ഒരു പ്രാവശ്യം കൊണ്ട് അത് വായിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ അതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ്. അത് നിങ്ങൾ പഴയ ഹാൻഡ് റൈറ്റിംഗിലോ പുതിയ ഹാൻഡ് റൈറ്റിംഗിലോ ഞാൻ അടുത്ത് വരാൻ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, പെറുക്കി 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 എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. അക്ഷരങ്ങൾ ആവശ്യമല്ലാണ്ട് എല്ലാം കൂടി കൂട്ടി എഴുതണ്ട. അത് എഴുതുന്ന സമയത്ത് ചില അക്ഷരം, ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ മാത്രം കൂട്ടി എഴുതുക, ബാക്കിയെല്ലാം വിട്ടുവിട്ട് എഴുതുക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വായിക്കുന്ന ആൾക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാണ്ട് എങ്ങനെയാണ് നോക്കിയാൽ മനസ്സിലാവും. അതൊരു സന്തോഷം ഉണ്ടാവില്ലേ? പിന്നെ ഈ ഈ ഷോർട്ട് ഫോംസ്, നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് ഫോംസ് നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അല്ലെങ്കിൽ വാട്സാപ്പിലും ടെലഗ്രാമിലും ഒക്കെ നിങ്ങളിങ്ങനെ ചെറുപ്പ ചെറുപ്പറോന്ന് അയച്ച, ട്വിറ്റർ പറഞ്ഞില്ലെങ്കിൽ വിഷമാവരുത് കേട്ടോ, ട്വിറ്ററിലൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യുന്നു. അവിടെ ചെയ്യുന്ന ഷോർട്ട് ഫോംസ് ഒന്ന് അബദ്ധവശാൽ പോലും ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കുക. വരരുത്. വൃത്തിയായിട്ട് എഴുതുക, വളരെ വൃത്തിയായിട്ട് എഴുതുക. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്താണോ എഴുതുന്നത് അത് അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഓരോ ചോദ്യത്തിനും ആൻസർ എഴുതുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് ആ ആൻസറിൽ വേണ്ടത്. ഞാൻ പറയുന്നു 3 കാര്യങ്ങളാണ് വേണ്ടത്. 1, ഒരു ഓപ്പണിംഗ്. 2, ദ ഇമ്പോർട്ടൻ്റ് പാർട്ട്. ദെൻ ലാസ്റ്റ്, ദ കൺക്ലൂഷൻ. ഇൻട്രോ, മെയിൻ പാർട്ട് ആൻഡ് കൺക്ലൂഷൻ. കൺക്ലൂഡ് എവറി ആൻസർ. യു മൈറ്റ് ഹാവ് റിട്ടൺ 3 paragraphs ആസ് എൻ ആൻസർ, ബട്ട് ഇഫ് യു ആർ ഏബിൾ ടു കൺക്ലൂഡ് ഇറ്റ് പ്രോപ്പർലി, ദാറ്റ് വിൽ ബി ഫാന്റാസ്റ്റിക്. ഓ സാർ, അപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല സാർ സെക്ഷൻ. ഓഫ് കോഴ്സ് സെക്ഷൻ ഓർക്കുന്നതും കമ്പനീസ് അതിൻ്റെ ആക്ട് ഓർക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് ഇല്ല എന്നതുകൊണ്ട് ഒരു 1.5 മാർക്കോ 1 മാർക്കോ നഷ്ടപ്പെടാം, മുഴുവൻ മാർക്കും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതറിയില്ല എന്നത് മാത്രം നിങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണണ്ട. ലെറ്റ് അസ് ഇംപ്രൂവ് ഇൻ നെക്സ്റ്റ് മോഡ്യൂൾ, ബട്ട് ദിസ് മോഡ്യൂൾ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. വട്ട് എവർ യു നോ, യു റൈറ്റ് ഇറ്റ്.
Now the another point is like I forgotten the case law, sir. എന്റെ മനസ്സിൽ ഇത് ഇവിടെ എപ്പോഴ എപ്പോഴ കടപ്പുണ്ടായിരുന്നു, നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നു കേസ് ലോ. ഐ എം നോട്ട് റിമെമ്പറിംഗ് നൗ. നോ നോ ഇഷ്യൂ, ഡോണ്ട് ഫോർഗെറ്റ് ഫോർഗെറ്റ് ഇറ്റ്. നോ, സി, യു കെ നോട്ട് ചേഞ്ച് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്. ദെൻ വാട്ട് യു നീഡ് ടു ഡു നൗ, യു പുട്, യു നോ ദ കേസ് ലോ. നോ, നിങ്ങൾക്ക് രാജീവ് വേഴ്സസ് രാജ് രാഘവ് എന്നുള്ള പേരല്ലേ അറിയാത്തുള്ളൂ, നിങ്ങൾക്ക് അതിന്റെ ഫാക്ട് അറിയാം അല്ലേ. അപ്പൊ യു, വാട്ട് യു നീഡ് ടു ഡു, ഫ്രെയിം ദാറ്റ് ഇൻ ടു എൻ എക്സാമ്പിൾ. Frame that into an example. Definitely that will give you, now definitely case law ezhuthi kaniya kududal mark kittum, pakshe case law ezhuthilla or example aayittu ningal express cheyan shramichengal ningada aa oru 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 trial innu oru 50% mark avaru tharum. That's very good, beautiful. So adu valare focus cheyanda karyam. വളരെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ കുറെ അധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു. ഇപ്പൊ 16 മിനിറ്റ്, 17 മിനിറ്റ് ആണ് ഇപ്പൊ വീഡിയോ ആയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കാണാണ്ട് പോകും. അപ്പൊ അടുത്തൊരു വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. പയ്യെ തിന്നാൽ പനയം തിന്നാം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, വൃത്തിയായിട്ട് എഴുതുക, വൃത്തിയായിട്ട് എഴുതുക, വൃത്തിയായിട്ട് എഴുതുക. കേസ് ലോ അറിയില്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏതൊരു ആൻസർ ആണെങ്കിലും ആ ആൻസർ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് ആ വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ അതിന് ഒരു എക്സാമ്പിൾ വെച്ച് അതിനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഒരു പ്രൊഫഷണലിന്റെ ഏറ്റവും വലിയ കഴിവാണത്. അതായത് അദ്ദേഹം പറയുന്ന ലീഗൽ പോയിന്റ്സ് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർക്കോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ മനസ്സിലാകില്ലെങ്കിൽ, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് മെയ്ഡപ്പ് സിറ്റുവേഷനോ വെച്ചുകൊണ്ട് നമ്മളതിന് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ഇറ്റ് ആൻഡ് ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. സോ ആ ഒരു ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസം വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആവശ്യമില്ലാത്ത സ്ട്രെസ് എടുക്കാതിരിക്കുക. എന്തെങ്കിലും ടെൻഷൻ തോന്നുന്നെങ്കിൽ, എന്ത് ടെൻഷനാണ് തോന്നുന്നെങ്കിലും, യു ക്യാൻ ടോക്ക് ടു മീ. ഐ ആം ഹിയർ ടു സപ്പോർട്ട് യു. ആരും ആവട്ടെ, നിങ്ങൾ എന്നെ ആദ്യം വിളിക്കുകയാണെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല എനിക്ക്. ബിക്കോസ് എനിക്ക് നിങ്ങളെ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ബോറടിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആകാതിരിക്കാൻ വേണ്ടി. അടുത്ത കാര്യം ഞാൻ അടുത്ത വീഡിയോ അല്ല, ഇന്ന് തന്നെ ഞാൻ പറയും പല കാര്യങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരും. അതുപോലെ ചിലപ്പോൾ എന്നെ അറിയാത്ത, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എത്രയോ പേര് നിങ്ങളുടെ ഫ്രണ്ട്സിലുണ്ടാകാം. അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം. ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അടുത്തൊരു വീഡിയോ വരേക്കും, ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.